പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10,000 പങ്കെടുത്ത ദില്ലിയിലെ രാംലീല മൈതാനത്ത് പങ്കെടുത്ത പടുകൂറ്റൻ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു. ഈ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് വളരെ വ്യക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു, എന്തൊക്കെ പ്രയോജനങ്ങളാണ്, എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തൊക്കെ പ്രയോജനങ്ങളാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഓരോരോ കാരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് തന്നെ പറയുകയുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, ഇനി അതിൽ ഒരു മാറ്റവുമില്ല എന്ന് അസംഗിതമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദില്ലി രാംലീല മൈതാനത്ത് രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു, അവരുടെ അവകാശങ്ങളൊന്നും തന്നെ ഈ രാജ്യത്ത് നഷ്ടമാകില്ല എന്ന് പ്രധാനമന്ത്രി നെഞ്ചിൽ കൈവച്ച് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒരു സംശയവും അതിൽ വേണ്ട. ഇന്ത്യയുടെ ഉരുക്കും മനുഷ്യൻ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട പറയേണ്ട നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി അസന്നിഗ്ധമായി യാതൊരു അർദ്ധശങ്കകൾക്കും ആശങ്കകൾക്കും ഇടയില്ലാത്ത തരത്തിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു. ദേശീയ പൗരത്വ ഭേദഗതി നിയമം നിയമമായി കഴിഞ്ഞു, അതിലിനി യാതൊരു മാറ്റവുമില്ല. ഇനി ഏതൊക്കെ വേട്ടപ്പട്ടികൾ കുറച്ചാലും ശരി, ഇന്ത്യയിൽ ദേശീയ പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമാക്കിയിരിക്കും, നടപ്പിലാക്കിയിരിക്കും. അതിൽ നിന്ന് ഒരു മമതാ ബാനർജിക്കും ഒരു പിണറായി വിജയനും മാറി നിൽക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ അന്തസത്തയെ കാക്കുന്ന ഒരു നിയമമായി തന്നെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോഴത്തേതെന്ന് പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുന്നു. ദില്ലി രാംലീല മൈതാനിയിൽ തിങ്ങിക്കൂടിയ 10,000 അഭിസംബോധന ചെയ്യുകയാണ് നരേന്ദ്രമോദി. ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് ഇത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാർ തന്നെയാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനങ്ങളുമായി എത്തുന്നു. എന്നാൽ ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ഒരു കാലഘട്ടത്തിൽ. ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ബി ജെ പി ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പ്രധാനമന്ത്രി ആധികാരികമായി തന്നെ പറയുന്നു. ഇന്ത്യയുടെ ശക്തി നാനാത്വത്തിൽ ഏകത്വമാണ്. പൗരത്വ ബില്ലിൽ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ ആരൊക്കെയോ ദേശവിരുദ്ധ ശക്തികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവരുടെ അവകാശങ്ങളൊന്നും തന്നെ ഈ രാജ്യത്ത് നഷ്ടമാകില്ല. അവരുടെ അതായത് അവരെ ഉപയോഗിച്ച് തനിക്കെതിരെ വ്യാജ പ്രചരണം പ്രതിപക്ഷം നടത്തുകയാണെന്നും രാജ്യത്തെ പൊതുമുതൽ നശിപ്പിച്ചു കൊണ്ടുള്ള പ്രതിഷേധം എന്തിനാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നും നരേന്ദ്രമോദി ചോദിക്കുന്നു. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമില്ല. കേന്ദ്ര സർക്കാർ ബി ജെ പിക്ക് പക്ഷപാതമാണെന്ന് ആരോപിക്കുന്നു. അവർ ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി, ക്ഷമിക്കണം, വെല്ലുവിളിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ ഈ നാടിൻ്റെ സ്വത്താണ്. ഇവിടെ നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആധാരശില. അതിൽ ഇസ്ലാമിക സഹോദരന്മാർ നൽകുന്ന പങ്കിനെ, നൽകിയ പങ്കിനെ, നൽകുന്ന പങ്കിനെ, ഇനിയും നൽകാൻ പോകുന്ന പങ്കിനെ വളരെ നന്ദിയോടുകൂടി ഈ രാജ്യം തന്നെ സ്മരിക്കുന്നു. പക്ഷേ വിഘടനവാദികളായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ നുഴഞ്ഞു കയറി പ്രതിപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടി ഈ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി നടത്തുന്ന ചില കുത്സിത ശ്രമങ്ങളെ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിജി ഉറപ്പായും അസന്നിഗ്ധമായി തന്നെ പറയുന്നു. നമുക്കറിയാം, തനിക്കെതിരെ എന്ത് ദുഷ്ടപ്രചരണം വേണമെങ്കിലും നടത്തിക്കോളൂ, പക്ഷേ പാവപ്പെട്ട ജനങ്ങളെ വെറുതെ വിടണം. തൻ്റെ കോലം എത്ര വേണമെങ്കിലും കത്തിച്ചോളൂ, പക്ഷേ ഇന്ത്യയിലെ പൊതുമുതൽ കത്തിക്കുന്നത് എന്തിനാണ് എന്നാണ് നരേന്ദ്രമോദിജി പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്, പ്രക്ഷോഭകാരികളോട് ചോദിക്കുന്നത്. ഇത്ര കണ്ട് സുതാര്യമായി നെഞ്ചുറപ്പോടുകൂടി തന്നെ ഈ പ്രക്ഷോഭകാരികളോട് കാര്യങ്ങൾ സംവേദിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. നമുക്കറിയാം, മറ്റൊരു കാര്യം, രാജ്യത്തിൻ്റെ നല്ല ഭാവിക്കായാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമം പാസാക്കിയ പാർലമെൻറ്റിനെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് തന്നെയാണ് രാജ്യത്തെ ജനങ്ങളോട്, പൊതുജനത്തോട് നരേന്ദ്രമോദിജി പറയുന്നത്. രാജ്യത്തെ പ്രതിഷേധക്കാർ പാവപ്പെട്ട പോലീസുകാരെ ആക്രമിച്ചുകൊണ്ട് എന്താണ് കാണിക്കുന്നത്? ആയിരക്കണക്കിന് പോലീസുകാർ ജനങ്ങൾക്കായി ജീവിതം വരെ നൽകിക്കഴിഞ്ഞ ഒരു രാജ്യമാണിത്. അവിടെ പാവപ്പെട്ട കുടുംബം പോറ്റാൻ വേണ്ടി ജോലിയെടുക്കുന്ന പോലീസുകാരെ വളരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന ഈ പ്രക്ഷോഭകാരികൾ ഒന്നോർക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നരേന്ദ്രമോദി കൃത്യമായ ഒരു സൂചനയാണ് പ്രക്ഷോഭകാരികൾക്ക് നൽകുന്നത്. ദില്ലി AAP സർക്കാരിനെയും
മോദി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കെജ്രിവാൾ സർക്കാരിനായിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം മുഖത്തൊരു ആശ്വാസത്തിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നു. ദില്ലിയിലെ 1731 കോളനികളിലായി കഴിയുന്ന 40 പേർക്ക് ഞങ്ങൾ അവരുടെ വാസസ്ഥലത്തിൻ്റെ അവകാശം നൽകി എന്ന് പറയുമ്പോൾ നിറഞ്ഞ കരഘോഷത്തോടു കൂടിയായിരുന്നു ആ പൗരാവലി ഈ ഒരു പ്രഖ്യാപനത്തെ, ഈ വാക്കിനെ സ്വീകരിച്ചത്. നമുക്കറിയാം, മോദിജി പറയുന്നു ഇവിടെ അർഹമായ ആനുകൂല്യം കൊടുത്തപ്പോൾ മതം നോക്കിയില്ല, വേണ്ട ജീവിക്കാൻ വേണ്ട അവസ്ഥാവിശേഷങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ മതം നോക്കിയില്ല, ഇവിടെ എങ്ങും തൊടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന നിരവധി അനധികൃത കോളനികളെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ ഭാഗമാക്കിയപ്പോഴും അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയില്ല. പക്ഷേ ദേശീയ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രം എന്തിന് കേന്ദ്ര സർക്കാരിനെതിരെ ഈ മതപരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് തന്നെയുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ട ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ദില്ലിയിലെ വീടില്ലാത്തവർക്ക് ഭൂമി നൽകാനുള്ള ബില്ല് പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കി കഴിഞ്ഞു. 1700 കോളനികളുടെ അതിർത്തി ഇതിനോടകം വേർതിരിച്ചു കഴിഞ്ഞു. 1200 കോളനികളുടെ ഭൂപടം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ സജ്ജമാക്കി കഴിഞ്ഞു എന്നും മോദിജി പറയുന്നു. ഓരോ ദിവസവും 25 കിലോമീറ്റർ ദൂരം വീതം ദില്ലി മെട്രോയുടെ പണി നടക്കുകയാണ്. ദില്ലി മെട്രോയുടെ വികസനത്തിനായി മുൻ സർക്കാരുകൾ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നും നരേന്ദ്രമോദിജി പറയുന്നു. നേരത്തെ അധികാരത്തിലിരുന്നവർ മെട്രോയുടെ വികസനത്തിനൊന്നും ചെയ്തിട്ടില്ല. ശുദ്ധജലം ദില്ലിക്കാർക്ക് വെറും സ്വപ്നം മാത്രമാണ് ഇപ്പോഴും. ആയുഷ്മാൻ ഭാരത് യോജന ദില്ലിയിൽ നടപ്പാക്കാൻ ഇവിടുത്തെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ യോജന പദ്ധതി ദില്ലിയിൽ നടപ്പാക്കാൻ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ദില്ലിയിലെ ആം ആദ്മി സർക്കാർ തയ്യാറായിട്ടില്ല എന്നും മോദിജി പറയുന്നു. ഇതൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ ദില്ലിയിലെ ജനങ്ങളോട്, ദില്ലിയിലെ ജനങ്ങളെ കൃത്യമായ രീതിയിൽ അവരോട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് സംവദിക്കുകയാണ് നരേന്ദ്രമോദിജി ചെയ്തിട്ടുള്ളത്. നമുക്കെപ്പോഴും അറിയാം, കൃത്യമായും അദ്ദേഹം പറയുന്നു. ഓരോരോ കാര്യങ്ങളിലും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു. ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതിനിനി യാതൊരു തരത്തിലുള്ള മാറ്റവും ആരും പ്രതീക്ഷിക്കേണ്ട. ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തികൾ ശ്രമിച്ചാൽ ആ ശക്തികളെ എന്ത് വില കൊടുത്തും അടിച്ചമർത്തും. കാരണം ഒരു കാരണവശാലും എല്ലാത്തിലും ഉപരിയായി നമുക്ക് എല്ലാവർക്കും വലുത് രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ സേവിക്കുവാനുള്ള ജനങ്ങളുടെ തങ്ങൾക്ക് നൽകിയ അവസരത്തെ തങ്ങൾ അത്യധികം വിനയത്തോടു കൂടി വിനിയോഗിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചും തെറ്റായ വിവരങ്ങളാണ് പരത്തുന്നത്. കോൺഗ്രസ്, അവരുടെ സഖ്യകക്ഷികൾ, അർബൻ നക്സലുകൾ തുടങ്ങിയവർ ചേർന്നാണ് ഇത്തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത്. അവർ മുസ്ലിങ്ങൾക്കായി നിർമ്മിക്കുന്ന അഭയകേന്ദ്രങ്ങളെ കുറിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ നിയമ ഭേദഗതിയും പൗരത്വ രജിസ്റ്ററും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു ഒരു പ്രയാസവും ഉണ്ടാക്കില്ല. രാജ്യത്തെവിടെയും മുസ്ലിങ്ങൾക്ക് അഭയകേന്ദ്രങ്ങളുമില്ല എന്ന് മോദിജി അസന്നിഗ്ധമായി തന്നെ പറയുന്നു. മതം നോക്കിയല്ല സർക്കാർ വികസനം നടത്തുന്നത്. ജനങ്ങളുടെ ജാതിയോ മതമോ ഒരിക്കലും തങ്ങൾ ചോദിച്ചിട്ടില്ല. ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക മാത്രമായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. ഉജ്ജ്വല യോജനയിലൂടെ സർക്കാർ പാവങ്ങളെ സഹായിച്ചു. എന്നാൽ അവരുടെ വിശ്വാസം എന്തെന്ന്, അവരുടെ രാഷ്ട്രീയം എന്തെന്ന്, അവരുടെ മതം എന്തെന്ന് ചിന്തിച്ചിട്ടല്ലായിരുന്നു അതെന്നും മോദിജി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനും ആയിരക്കണക്കിന് സഹസ്രങ്ങളാണ് കാതടപ്പിക്കുന്ന കരഘോഷങ്ങളുമായി നരേന്ദ്രമോദിജിയുടെ ഓരോ വാക്കിനെയും വരവേറ്റത് എന്നതുകൂടി പ്രതിപക്ഷത്തിന് പ്രക്ഷോഭകാരികളുടെ ചെകിടത്തേറ്റ ഒരു അടിയായി മാറിയിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് വളരെ പ്രസക്തമായി പറയാനുള്ളത്.